പാർലമെന്ററി കാര്യ രാഷ്ട്രീയത്തിൽ അരനൂറ്റാണ്ട് തികയുന്ന മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഭവവും ഒപ്പം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിലൂടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഗതം ശ്രീ. 1971 കേരള രാഷ്ട്രീയത്തിലെ തന്നെ അധികായകനായ നായനാരെ തോൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അരനൂറ്റാണ്ടിലേക്ക് കടക്കുന്നു. എന്താണ് ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അനുഭവം? രാഷ്ട്രീയത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കിലെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ തീർക്കുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളുമല്ല ഈ വർത്തമാനകാലത്ത്. അതൊരു സവിശേഷമായ രാഷ്ട്രീയതയാണ്. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടമന് യു പി സ്കൂളിൽ വെച്ച് ആരംഭിക്കുകയാണ്. 57-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതെയല്ലേ, അന്ന് ആദ്യകാലഘട്ടത്തിൽ ആ ഭാഗങ്ങളിലുണ്ടായ സംഘടന ISO ആണ്. അത് മാറി അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നിർദ്ദേശം വെച്ച് ISU ഉണ്ടാവുകയും പിന്നീട് അത് KSU രൂപപ്പെട്ടതിന് ശേഷം KSU ആയി മാറുകയും ചെയ്തു. അതല്ല നമ്മുടെ ദേശീയ പ്രസ്ഥാന ബന്ധപ്പെട്ട ഒരു സംവിധാനം ഞാൻ പറഞ്ഞു വന്നതാണ്. ഞാൻ പഠിച്ചു മാടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ. സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുന്നു ആദ്യമായി ഇവിടെ മാടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ. അത് ശ്രീനാരായണ കോളേജ് പഠിക്കുന്നു. യൂണിവേഴ്സിറ്റി ജൂനിയർ ഭാരവാഹിയാകുന്നു. KSU താലൂക്ക് ജില്ല. അത് കഴിഞ്ഞാൽ സംസ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ സംസ്ഥാന ഭാരവാഹിത്വം, അങ്ങനെ ഉള്ളൊരു ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞാണ് വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ആ വഴികളിലൂടെയാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രവിശാലതയിലേക്ക് ഞങ്ങളെ കടന്നു വരുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളും അനുഭൂതികളും ധാരാളമുണ്ട്. ആ കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു പ്രത്യേകത കൂടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു സമുജ്ജലമായ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു. ഞാൻ 1971 അപ്പോൾ ഒരു അചിന്തനീയമായി എന്നെ പോലെയുള്ളൊരു സാധാരണ ഒരു വളരെയധികം ദരിദ്രമായൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വ്യക്തി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് അചിന്തനീയം, ചിന്തക്കല്ല അപ്പുറത്താണ്. പക്ഷെ അന്നത്തെ നേതൃത്വം അത് അനുശാസനാപൂർവ്വം അത് സ്വീകരിക്കണം, മത്സരിക്കണം എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു പഞ്ചായത്ത് അങ്ങനെ അങ്ങനെ വേദികൾ മത്സരിക്കാത്ത ഒരു പുത്രനാണ്. ഞാൻ അന്ന് KSU പ്രസിഡൻ്റാണ്. തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതൊരു നിയോഗം, അങ്ങനെ മത്സരിക്കും, അങ്ങനെ ഞാൻ ജയിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മഹാരഥൻ എൻ്റെ പാരമ്പര്യം എവിടെയാണ്? പാവങ്ങളുടെ പടത്തലവനായ AKGയുടെ മണ്ഡലമാണത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. എൻ്റെ വോട്ടുള്ള മണ്ഡലമാണത്. അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായി ഞാൻ ജയിക്കും. 77 ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ചെയ്യുന്നു. 77 തിരഞ്ഞെടുപ്പിൽ അന്നത്തെ അവിഭക്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ഇന്ദിരാഗാന്ധിൻ്റെ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭരണം മാറ്റം ദേശീയ തലത്തിൽ. പിന്നെ ഒരുപാട് സംഭവവികാസങ്ങൾ അങ്ങനെയാണ്. പിന്നീടാണ് 1978 സംഘടനാപരമായി ദേശീയ തലത്തിൽ ഒരാശയപരമായ ധ്രുവീകരണം നടക്കുന്നത്. ആ ധ്രുവീകരണത്തിലെ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തിയായിരുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം സ്ക്രീമായിരുന്നു ആസ്വാദം നേതാക്കന്മാരൊക്കെ. പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട് പറയേണ്ടത്. അത് പേരെടുത്ത് പറഞ്ഞാൽ ഒരു ദീർഘമായ പേരുകളാണ് അതിൻ്റെ പാരമ്പര്യം. അതിൽ വലാറ് വീണ്ട് കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, PC ചക്രോ, സമൂഹദാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വ പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ചിലത് പോയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഞാൻ KSU പ്രസിഡൻ്റാകുന്നു എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ. മഞ്ചാണ്ടി മാറി ഞാൻ പ്രസിഡൻ്റാവുകയാണ്. അങ്ങനെ മലബാറിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ KSU പ്രസിഡൻ്റാകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു നിയോഗം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അങ്ങനെ പാർലമെൻറ്റിൻ്റെ പടവുകൾ ഏറ്റവും യങ്സ്റ്റ് MP എന്നത് 26-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പടവുകൾ കയറിപ്പോകാൻ കഴിയുമെന്ന് എനിക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കുടുംബം ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ 78 രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും അന്ന് വളരെ ദേശീയ തലത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം ആൻ്റണി ഉൾപ്പെടെയുള്ള ഏകമൃഗങ്ങൾ ഒന്നിച്ചൊരു നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാട് സ്വീകരിച്ചെങ്കിലും ആ കാലഘട്ടങ്ങളിലെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ആശയത്തിന് അസ്ഥിവാരം പെട്ടത് ആ കാലഘട്ടത്തിലാണ്.
തയ്യാറി. അങ്ങനെ ആ തീരുമാനത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി മാറുന്നു അന്നത്തെ ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ട്. അത് അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്ന ഓർമ്മിക്കുകയാണ്. രണ്ട് വർഷം നായനാർ മുഖ്യമന്ത്രിയാണ്, മിക്കാതെ ഞാൻ മുഖ്യമന്ത്രിയാണ്. ഞാനിന്ന് എം എൽ എ ആയിരുന്നു ഇരിക്കൂർ എന്നുള്ള. അപ്പോൾ രണ്ട് വർഷം പൂർത്തിയായതിന് മുമ്പ് തന്നെ ചില രക്ഷകൾ കണ്ടു തുടങ്ങി. അങ്ങനെ യോഗ ചേർന്നു വേളി യൂത്ത് ഹോസ്റ്റലിലാണ്. വെളുപ്പം നേരത്താൻ തീരുമാനിച്ചത് ബാലാജി മന്ത്രിമാരൊക്കെ മാറി നിൽക്കണം, പുറത്ത് പിന്തുണ കൊണ്ടുതാൽ മതി എന്ന് പറയുന്നു. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് അപ്പോൾ അതിനോട് വിയോജിപ്പ് ഞങ്ങൾ കുറച്ച് ഇത്ര ആളിനും നമ്മൾ നോക്കിയില്ല. ഇടതുപക്ഷ ജനാധിപത്യമിൻ്റെ പേരിൽ ജയിച്ച് എം എൽ എ ഞാൻ, മറിച്ച് മറ്റൊരു മുന്നണി അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭരണ സംവിധാനം ഉണ്ടാകുന്നത് അതൊരു അധാർമികമാണ്, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ ചേർന്നതിൽ അധാർമികതയുണ്ട്, അതിൽ ഒരു ജനവിധിക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് എന്നൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ആരുണ്ടും തീരുമാനിച്ചില്ല, അങ്ങനെ കുറച്ചാളുകൾ എന്നിട്ട് നിന്നില്ല. അങ്ങനെ ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു. ബഹുമാന്യരായ ഇവരൊക്കെ വലിയ നേതാക്കന്മാർ, ഞങ്ങളെക്കാളും വലിയ നേതാക്കന്മാരാണ് ഈ തീരുമാനത്തവരെല്ലാം തന്നെ. അങ്ങനെ മറുപക്ഷത്ത് വേദിയിലൊരുക്കുകയും അങ്ങനെ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ച് ആ യാത്ര കോൺഗ്രസ്സിലേക്കുള്ള യാത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതിൻ്റെ കൂടെ ഇല്ല എന്തുകൊണ്ട് ഞങ്ങൾ ഒരു മറിച്ച നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസ് എസ് ആകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ്, പിന്നെ നമ്മുടെ ബീഹാർകാരനായിട്ടുള്ള നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ്, മുമ്പ് ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്ന ശരത് ചിഹ്ന അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഇത് തന്നെ ഗാന്ധിയനാണ്. ഇപ്പോൾ ആർ എൻ സാഹ, പ്രൊഫസർ ആർ എൻ സാഹയാണ് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ്. ദേശീയതലത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പ്രബലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിലും യഥാർത്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സന്ദേശങ്ങളും ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശം മുഴക്കുന്ന, ബാക്ക് ടു ഗാന്ധിജി സേവ് ഇന്ത്യ, ആ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സംഘടനയാണ്. ഗാന്ധിയൻ മൂല്യങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം പഴയ കാലത്ത് പോലെ സംശുദ്ധിയുടെയും സമർപ്പണത്തിൻ്റെയും ആത്മാർത്ഥതയും സത്യസന്ധതയുടെയും ഒരു രംഗമായിരിക്കണമെന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വർത്തമാന കാലത്ത് കണ്ട ഒരുപാട് രാഷ്ട്രീയ സംഭവവികാസങ്ങളോടൊപ്പം അതിൻ്റെ ഭാഗമാകാനോ ഓടിയെത്താനോ ഒരു ശ്രമിക്കാറില്ലേ ഇല്ല. ഞങ്ങൾ നിലപാട് നിൽക്കുന്നവരാണ്. രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരുപാട് സഹപ്രവർത്തകന്മാരൊക്കെ പല നിലപാടുകൾ സ്വീകരിച്ചിട്ട് പോയിട്ടുണ്ട്. പല രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഏത് പക്ഷത്ത് പോയതിനാലും സൗഹൃദ ബന്ധം വ്യക്തിപരം നിന്നൊന്നും യാതൊന്നും അതിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ എല്ലാവരും ആരായിരുന്നാലും, അത് വയലാർജി ആയിരുന്നാലും മെക്കന്നി ആയിരുന്നാലും മഞ്ചാണ്ടി ഇത് ചക്ക എല്ലാ ആളുകളും ബന്ധപ്പെടും, അത് വ്യത്യസ്തതകളേ ഇല്ല. പക്ഷേ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അവരുടേതായ നിലപാട് സ്വീകരിച്ചവരുടെ വ്യക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഹ്രസ്വമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ യാത്രയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ സംഭവങ്ങളും കണ്ടെന്ന് പോകുന്നില്ല. ശരി, അങ്ങനെ കാലത്ത് ചിക്കമംഗലൂരിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ രാജിവെച്ചതാണ് ബഹുമാന്യനായ ചിമനയൊക്കെ. കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ തന്നെ ഒരു വലിയ കൊഴുക്ക സൃഷ്ടിച്ച ഒരു നിലപാടാണ്. ചിക്കമംഗലൂർ മത്സരിച്ചപ്പോൾ അവർക്കിതേ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാരത്തിനുള്ള അന്നത്തെ ഞങ്ങളുടെ കൊണ്ട് അന്ന് നിരവധി ദേശീയ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിച്ച ഒരു നേതാവും സുഹൃത്തു, പിന്നെ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന പാർട്ടിയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. തിരിച്ചുപോയി എന്നല്ല, അവിടെ പോയി. അപ്പോൾ അതിന് വിയോജിപ്പുള്ളവർ നമ്മുടെ നിലപാട് സ്വീകരിച്ചു. സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നുള്ളതുകൊണ്ട് അതൊരു വൈരാഗ്യമോ വ്യക്തി വൈരാഗ്യമോ ഒന്നും കാര്യക്ഷമോ ഒന്നുമില്ല. അവരവർ നിലപാട് സ്വീകരിച്ചു. നമ്മൾ അംഗസംഖ്യാപരവും അതിൻ്റെ അംഗബലവും സാമ്പത്തിക സാമൂഹ്യ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളും നോക്കിയാൽ ഞങ്ങൾക്ക് അതിനോട് വലിപ്പം ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അതല്ല, ഈ പറയുന്ന നല്ല വലിപ്പം അല്ല നേരെ മറിച്ച് ആദർശവഞ്ചിതമായൊരു സമർപ്പണ ബോധവും രാഷ്ട്രീയവുമാണ് കരണീയമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് 78 ഞങ്ങളെല്ലാം എടുത്ത ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്വം സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യമുടെ ഭാഗമായി അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങളതിൻ്റെ ഭാഗമാണ്.